ഹായ് ഹലോ എല്ലാവർക്കും ക്ലവർ ഫീറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചുള്ള ഫ്ലവർ മേക്കിംഗ് ആണ്. അതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കിയിട്ട് വരാം. ഇതാ ഞാനിവിടെ സിഗ്സാഗ് കട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള കത്രികയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഗ്ലൂ വേണം, ഗ്ലൂ ഗണ്ണ് വേണം, നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും മതി. പിന്നെ ഇതുപോലെ 9x4 എന്നുള്ള പ്രപ്പോർഷനിൽ ഞാൻ ക്രേപ്പിൻ്റെ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതളുകൾക്ക് ആവശ്യമായിട്ടുള്ളത് വേണം. പിന്നെ ഇത് കട്ടി കൂടിയ ടൈപ്പ് ക്രാഫ്റ്റിൻ്റെ പേപ്പറാണ്. ഇത് നൂൽക്കമ്പി, പിന്നെ ഇതും ക്രാഫ്റ്റിൻ്റെ പേപ്പർ തന്നെയാണ്, കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. ഇത് 21x4 എന്നുള്ള പ്രപ്പോർഷനിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അതിൻ്റെ സ്റ്റെമ്മാണ് ഉണ്ടാക്കുന്നത്, തണ്ട്. അപ്പോൾ അതിനായിട്ട് കട്ടിയുള്ള ടൈപ്പ് ക്രാഫ്റ്റിൻ്റെ പേപ്പർ എടുത്തിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച്, എന്തെങ്കിലും സ്റ്റിക്ക് മതി, ഉപയോഗിച്ച് ഇതുപോലെ ചുരുട്ടിയെടുക്കണം. ഇനി ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഗ്ലൂ തേച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ അറ്റം രണ്ടും കൂർത്തിരിക്കല്ലേ, അപ്പൊ അതിനെ നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കണം, അടിയും മുകളും ലെവലാക്കണം. ഇനി ഇതേപോലെ ഒരറ്റത്ത് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവറിന് ഇതിനുള്ളിലേക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതാ ക്രേപ്പിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ പേപ്പർ എടുക്കുക. അതിൻ്റെ സൈഡ് രണ്ടും മുകളും താഴെയും നമുക്ക് സിഗ്സാഗ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇതുപോലുള്ള കത്രിക ഇല്ലെങ്കിൽ സാധാ കത്രിക വെച്ചിട്ടാണെങ്കിലും ഏകദേശം സിഗ്സാഗ് പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്നും ഓരോ പേപ്പറായിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തും അങ്ങനെ തന്നെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ചെറുതായിട്ട് ഇതിൻ്റെ നടുവിൽ കറക്റ്റ് സെൻറ്ററിൽ ഞൊറി വിട്ടിട്ട് നല്ല മടക്ക് അവിടെ വീഴ്ത്തണം. നമ്മൾ സൂക്ഷിച്ച് വേണം ക്രേപ്പ് പേപ്പർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, കാരണം ഒട്ടും കട്ടിയില്ല, ഇതിന് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് കീറിപ്പോവും. ഇനി ബാക്കിയുള്ള ഓരോ ഇതളുകളും ഓരോ പീസസും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി മാറ്റി വെക്കാം. നമ്മൾ ആദ്യം എടുത്തു വെച്ച ഒരു നൂൽക്കമ്പി എടുക്കുക. തുണി അയയിൽ നമ്മൾ വിരിച്ചിടുന്ന പോലെ തന്നെ ഈ നൂൽക്കമ്പിയിലേക്ക് ആ ക്രേപ്പിന്റെ പേപ്പർ മടക്കി ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഇതളുകളും നൂൽക്കമ്പിയിലേക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പൂവിന് ഏകദേശം ഇതുപോലെ തന്നെ 10 മതിയാവും. നമ്മളത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 20 ഇതളായിട്ട് മാറും, കാരണം അത് മടക്കിയിട്ടല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്കിനി പൂവിന് വലിപ്പവും കട്ടിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതളുകളുടെ എണ്ണവും കൂട്ടാം. ഇനി ഇതാ ഇതുപോലെ ഈ നൂൽക്കമ്പിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം പിരിച്ചിട്ട്. നമ്മൾ കമ്പിയിൽ ഇട്ട വഴിക്ക് ചെറിയതായിട്ട് ഏറ്റക്കുറിച്ചിലുകളൊക്കെ വന്നു കാണും പൂവിന്, അപ്പം അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ പിരിച്ചു കൊടുത്തതിൻ്റെ ബാക്കി താഴേക്ക് നിൽക്കുന്ന നൂൽക്കമ്പീനെ നമുക്ക് ഇതളുകൾക്ക് ചുറ്റും ഇതിൻ്റെ അടിഭാഗത്തേക്ക് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം. പൂർണ്ണമായിട്ടും അതിലേക്ക് ചുറ്റി ചേർത്ത് വെക്കണം കമ്പി. ഇനി ഈ കമ്പി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട്, ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കുമ്പിൾ, കടലയൊക്കെ ഇടാൻ വേണ്ടി കുമ്പിൾ കുത്തത്തില്ലേ, അതുപോലെ ചെറിയൊരു കുമ്പിളുണ്ടാക്കിയിട്ട് അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതിനുള്ളിലേക്കും ആ കുമ്പിളിനുള്ളിലേക്കും ഗ്ലൂ തേച്ചിട്ട് അതിലേക്ക് പൂവിനെ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇവിടെ പൂവിറക്കി വെക്കാൻ വേണ്ടി നമുക്ക് വേണേ ഗ്ലൂ ഗണ്ണ് വെക്കാം, പെട്ടെന്ന് ഒട്ടി കിട്ടും. പക്ഷെങ്കിൽ എനിക്ക് ഗ്ലൂ ഗണ്ണോട് വലിയ താല്പര്യമില്ല, കാരണം അത് ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഗ്ലൂ സെപ്പറേറ്റ് ആയിട്ട് ഉണങ്ങി സ്റ്റിഫായിട്ടിരിക്കും. പേപ്പർ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ആ ഫെവിക്കോൾ തന്നെയാണ്. ഉണങ്ങാൻ ഒരു ഇച്ചിരി ലേറ്റ് ആവും എന്നുള്ളൊരു ഫോൾട്ട് മാത്രമേ അതിനുള്ളൂ, അതർവൈസ് സൂപ്പറാണ് ഫെവിക്കോൾ. അതേപോലെ ക്ലോത്തിലും എനിക്ക് തോന്നുന്നു ഫെവി ബോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു യെല്ലോ കളർ ട്യൂബ് കിട്ടും, അത് നല്ലതാണ്. സ്റ്റോണിനൊക്കെ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരുന്നോളും, പിന്നെ വാഷ് ചെയ്താലൊന്നും പോവില്ല. നമ്മുടെ ഫ്ലവർ മേക്കിങ്ങിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്കതിൻ്റെ ലീഫാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ച ക്രാഫ്റ്റിൻ്റെ പേപ്പറിനെ രണ്ടായിട്ട് മടക്കി വീണ്ടും അതിനെ ഒന്നുകൂടെ മറക്കി കൊടുത്ത് ഇങ്ങനെ നീളത്തിൽ എടുക്കണം, ഇതുപോലെ. ഇനി ഇതിനെ നമുക്കൊരു കത്രിക എടുത്ത് ഇതുപോലെ ഷേപ്പിൽ വെട്ടി കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് വെട്ടി കൊടുത്താലും മതി, കുറച്ചുകൂടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ലീഫിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് മാറ്റാനായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വളച്ച് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം, പിന്നെ ഒന്ന് സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വീണ്ടും ഉള്ളിലേക്ക് വളച്ച് കട്ട് ചെയ്തിട്ട് പുറത്തു നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് അതിനെ എടുത്ത് മാറ്റണം. വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് രണ്ട് ലീഫും സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചെടുക്കണം. ഇനി ആ പൂവിൻ്റെ തണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാ ഇതുപോലെ ഒരു കത്രിക എടുത്തിട്ട് ഇതിൻ്റെ ലീഫിൻ്റെ ബാക്കിലൂടെ സ്ക്രാച്ച് ചെയ്ത് വലിക്കണം. അപ്പോൾ അത് നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പുറകിലേക്ക് വളഞ്ഞു കിട്ടും. ഇതുപോലെ തന്നെ മറ്റേ ലീഫ് കൂടി അങ്ങനെ ചെയ്തിട്ട് നമുക്ക് തണ്ടിലേക്ക് അതിൻ്റെ സ്റ്റെമ്മിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഫ്ലവറിലേക്ക് ഈ ലീഫും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഒക്കെ ആയി റെഡിയായി. ഇനി ഇതുപോലെ തന്നെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്ലവർ വേസിൽ ഇട്ട് വെക്കാം. ഫ്ലവർ ഫീറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ആദ്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് സപ്പോർട്ടാവുന്ന രീതിയിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ അന്നത്തെ വീഡിയോയിൽ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഏതെങ്കിലും ഒന്നോ രണ്ടോ മെറ്റീരിയലിനെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ വീഡിയോ കൂടി ഞാനതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രേപ്പ് പേപ്പറിനെ കുറിച്ചിട്ടാണ്. ഇതാണ് ക്രേപ്പ് പേപ്പർ. ഇത് പല കളറിലും പല ഷെയ്ഡിലും നമുക്ക് കിട്ടും. ഇത് പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറിലാണ്, കാരണം സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഞൊറിവുകളുണ്ട്, ചെറിയ ക്രേപ്പിൻ്റെ തുണിയൊക്കെ ഇല്ലേ അതുപോലെ തന്നെയാണ് ഈ പേപ്പർ ഇരിക്കുന്നത്. ഇതൊരൊറ്റ ഷീറ്റാണ്, ഇതൊരു 1 മീറ്ററിൽ കൂടുതൽ എന്തായാലും ഉണ്ടായിരിക്കും. ഇതിന് 5 രൂപയുള്ളൂ വില, ഇതിനൊറ്റ ഷീറ്റിന് 5 രൂപ വില. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ തന്നെ എന്താ ഇത് കൂട്ടൊരെണ്ണം കൂടെ എനിക്ക് കിട്ടി. ഇതും ക്രേപ്പ് പേപ്പർ തന്നെയാണ്, ഇതിന് രണ്ട് വശങ്ങളും രണ്ട് കളറാണ് കണ്ടില്ലേ. ഇതിന് 10 രൂപയാണ് വില, മറ്റതിൻ്റെ ഇരട്ടി വിലയുണ്ട് ഇതിന്. പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നുണ്ട് കണ്ടില്ലേ, നന്നായിട്ട് സ്ട്രെച്ച് ആവും. ഇതിന് എന്താണെന്ന് വെച്ചെങ്കിൽ ക്വാളിറ്റി ഉള്ളപ്പോൾ ഇതിന് ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. അപ്പം ഇതിന് ഒരു പൂവൊക്കെ ഉണ്ടാക്കണമെങ്കിൽ 2 പേപ്പറെങ്കിലും വേണം. അപ്പോൾ 20 രൂപയുടെ പേപ്പർ വേണം നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാൻ. മറ്റേതെന്ന് വെച്ചെങ്കിൽ ഒരു ഷീറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ 1 മീറ്ററിൽ കൂടുതലുണ്ടാവും എന്താണെങ്കിലും. ഇത് ഇതുപോലുള്ള ഷീറ്റുകൾ മേടിച്ച് പഠിക്കുന്നതാണ് നല്ലത് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമുക്ക് കുറച്ച് നാൾ ഫെയ്ഡ് ആവാതെ കളറ് ഈ പേപ്പർ പെട്ടെന്ന് ഫെയ്ഡ് ആവും കളറ്. പക്ഷേ ഇത് അത്രയും നാൾ ഫെയ്ഡ് ആവാതെ നിൽക്കുന്നുണ്ട്, കുറച്ചുകൂടെ കൂടുതൽ ഈട് നിൽക്കുന്നുണ്ട് അതിന്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഞാൻ പറയാൻ ശ്രമിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.